ഒൻപത് ജില്ലകളിൽ ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ധാരണയായി. ബാക്കി അഞ്ച് ജില്ലകളിൽ സമവായത്തിലൂടെ ഒരു പേര് മാത്രം നിർദ്ദേശിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറം ഐക്യത്തോടെ തയ്യാറാക്കിയ പട്ടിക സമർപ്പിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. പാർട്ടി സംസ്ഥാന നേതൃത്വം സമർപ്പിച്ച പട്ടികയിൽ നിന്നാണ് ഈ ഒൻപത് പേരുകൾക്ക് അംഗീകാരം കിട്ടിയത്. കേരളത്തിൽ പുതുതായി രൂപപ്പെടുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയാണ് അറിയിച്ചത്. കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ സുധാകരനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിലെ ദേശീയ നേതൃത്വത്തിലെ വിമത നീക്കങ്ങൾക്ക് സമാനമായി സംസ്ഥാന സമിതികളിലും വിമത നീക്കങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിയെ ദുർബലപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടിക രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ഹൈക്കമാൻഡിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും പ്രതീക്ഷ. തർക്കം തുടരുന്ന അഞ്ച് ജില്ലകളിലെ പ്രശ്നപരിഹാര ഫോർമുലകൾ നിലവിലെ തീരുമാനമായ പട്ടികയിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും സൂചനയുണ്ട്. പട്ടികയുമായി ഡൽഹിയിലെത്തിയ സുധാകരൻ മുതിർന്ന നേതാക്കളുമായി വീണ്ടും ചർച്ച നടത്തും. അതേസമയം സുധാകരന് ഈ പട്ടിക പുലിവാലായി മാറി. സുധാകരൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രത്തോളം എതിർപ്പും പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്ന്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടാണെന്ന് സുധാകരന് മനസ്സിലായി. ഈ മുൾക്കിരീടം എടുത്ത് തലയിൽ വെക്കേണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ തോന്നുന്നതായി സുധാകരനോട് അടുപ്പമുള്ളവർ പറയുന്നു. ഇനി പുതിയ ഡി സി സി പ്രസിഡന്റുമാരുടെ പട്ടിക കൂടി പുറത്തിറങ്ങുമ്പോഴാണ് പൊട്ടിത്തെറിയും ബഹളവുമൊക്കെയായി ജഗബഗ ആകുന്നത്.